നമസ്കാരം. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ഒരു സാഹിത്യകൃതി എന്ന നിലയിലും അഭിനയസമ്പന്നമായ ഒരു ആട്ടക്കഥ എന്ന നിലയിലും ഒന്നാം കിടയിൽ നിൽക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ണായി വാര്യരുടെ സങ്കല്പത്തിൽ നളനേക്കാൾ ഒരു പടി കൂടുതലാണ് ദമയന്തിയുടെ പാത്രസൃഷ്ടി നില എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഏത് സന്ദർഭത്തിലും വിഷമം പിടിച്ച സന്ദർഭത്തിലും ദമയന്തിയുടെ ബുദ്ധി കൗശലവും വിപതി ധൈര്യവും എടുത്തുകാട്ടാൻ ഉണ്ണായി വാര്യർ എപ്പോഴും നിഷ്കർഷിക്കാറുണ്ട്. അത് കഥകളി രൂപത്തിൽ നമ്മൾ കാണുമ്പോഴും അത് ഒരു സാഹിത്യകൃതിയായി വായിക്കുമ്പോഴും ഈ അനുഭവം എപ്പോഴും തോന്നാറുണ്ട്. എത്ര കണ്ടാലും മതി വരാത്ത നളചരിതം വീണ്ടും ആദ്യാവസാനം കാണാനായി ഇതാ വീണ്ടും ഒരു അവസരം. ചേർപ്പ് കഥകളി ആസ്വാദന സംഘവും ജെറുസലേം ഹീബ്രു യൂണിവേഴ്സിറ്റി നീം എന്ന സംഘവും കൂടി ഒന്നിച്ച് ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന നളചരിതം 4 ദിവസത്തെ കഥ 5 ദിവസം കൊണ്ട് വിസ്തരിച്ച് കാണാൻ ഒരു അവസരം ഇപ്പോൾ കിട്ടുകയാണ് നമുക്ക്. ആട്ടക്കഥയിലെ എല്ലാ രംഗങ്ങളും വിപുലീകരിച്ച് അവതരിപ്പിക്കുന്ന ഈ കഥകളി മഹോത്സവത്തിൽ ദമയന്തിയുടെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് ദമയന്തി ചരിതം എന്ന മട്ടിലാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് പ്രഗത്ഭരായ പല നടന്മാരും ഈ കഥകളി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ 2 ദിവസത്തെ കലാവിരുന്നിൽ പങ്കെടുക്കാൻ ആസ്വദിക്കാൻ എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം.